Hi friends, welcome back to my channel. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പെട്ടെന്ന് എങ്ങനെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പഴംപൊരി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പഴമേ ഉള്ളൂ ഞാൻ ഈ രണ്ട് പഴം വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ അധികം വലിപ്പമൊന്നുമില്ലാത്ത പഴമാണ് അപ്പോൾ ഇത് ഞാൻ കനമില്ലാതെ ആദ്യം മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ പഴം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് കനമില്ലാതെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു പഴം പകുതി മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിന് പകുതി മുറിച്ചിട്ട് ചെറിയ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പഴം മാത്രം ഞാനിങ്ങനെ കഷ്ണാക്കിയിട്ട് സ്ലൈസ് ചെയ്യാണ് മറ്റേ പഴം ഞാൻ അങ്ങനെ സ്ലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പഴംപൊരി ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു നമുക്ക് 5-6 മണിക്കൂർ മാവൊന്നും റെഡിയാക്കി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പഴം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കുള്ള മാവ് തയ്യാറാക്കാൻ നോക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് ഒരു ഗ്ലാസ് മൈദയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പഴം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുട്ടിനൊക്കെ എടുക്കില്ലേ അങ്ങനെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇടാനായിട്ട് പോണത് അപ്പ സോഡയാണ് അതായത് ബേക്കിംഗ് സോഡ ഒരു 2 പിഞ്ച് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കയ്യിൽ മാവാണ് കേട്ടോ നമ്മൾ ദോശയുടെ ഇഡ്ലിയുടെ ഒക്കെ മാവില്ലേ അത് ഒരു ചെറിയ കയ്യിൽ മാവെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഡ്ലിയുടെ പരുവത്തിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ദോശയുടെ പരുവത്തിലേ ഉള്ളൂ വെച്ചാൽ അത് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പ് ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര എത്ര ആവശ്യമുള്ള വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ചേർത്ത സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മൈദയും അരിപ്പൊടിയൊക്കെ എടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചൊഴിച്ച് നമ്മൾ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി നല്ലോണം ലൂസായി പോകരുത് മാവ് ഇപ്പം നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് മാവിന് ഇതിലും ലൂസായി പോകരുത് ഒരു ഏകദേശം ഇത്രയൊക്കെ ആയാൽ മതി ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുക്കി പൊരിക്കണ്ടേ നമ്മുടെ ഓയില് ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ മാവിൽ നന്നായിട്ട് പഴത്തിന് മുക്കിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് എല്ലാ പഴങ്ങളും ഇട്ട് കൊടുക്കാം
അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പഴംപൊരിയാണ്ട്ടോ ഇഷ്ടം, അതാണ് ഞാൻ ചെറുതാക്കിയിട്ട് പഴം മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ചായയോടൊപ്പം കൊടുക്കാം കേട്ടോ. ചൂടുണ്ടോ? ചൂടാ? രസമുണ്ടോ റിച്ചുട്ടാ? ടേസ്റ്റ് ഉണ്ട്? ഏ ചൂടോ? ആ ചൂട് ആറിയിട്ട് തിന്നാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.